നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വന്തം. അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഗാനയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ലാറ്റിനമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ ഉള്ളത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12 മണിക്കാണ് ഈയൊരു മത്സരം അരങ്ങേറുക. ഫ്രാൻസിൽ വെച്ചാണ് ഈയൊരു മത്സരം നടക്കുക എന്നുള്ളതാണ്. ഈ മത്സരത്തിന് ബ്രസീലിൻ്റെ പരിശീലകനായ ടിറ്റെ ഒരു ഒഫൻസീവ് ഫോർമേഷനാണ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആക്രമണത്തിനായിരിക്കും ബ്രസീൽ കൂടുതൽ മുൻതൂക്കം നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയർ, വിനീഷ്യസ്, റിച്ചാർലിസൺ, റാഫീഞ്ഞ, ലുക്കാസ് പകറ്റ തുടങ്ങിയ 5 താരങ്ങൾ ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയിൽ അണിനിരക്കുമെന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ടിറ്റയുടെ ഈയൊരു ഒഫൻസീവ് ഫോർമേഷന് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ഒഫൻസീവ് ഫോർമേഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്, കാരണം കൂടുതൽ ഗോളുകൾ നേടാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ. പക്ഷേ പ്രതിരോധത്തിലുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബോൾ ലഭിക്കുന്ന പക്ഷം ഞങ്ങൾ അറ്റാക്ക് ചെയ്യണം. ഇവിടെയുള്ള എല്ലാവർക്കും അവരുടേതായ ക്രിയേറ്റിവിറ്റികൾ ഉണ്ട്. ഇതാണ് റാഫീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, റാഫീഞ്ഞയുടെ പൊസിഷനിൽ തന്നെയാണ് സൂപ്പർ താരമായ ആൻ്റണിയും ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും ബ്രസീലിലെ ടീമിലെ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേക്കുറിച്ചും റാഫീഞ്ഞ ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വരുന്ന ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടി ശാരീരികമായും മാനസികമായും ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യ 11 ആണെങ്കിലും പകരക്കാരൻ്റെ രൂപത്തിലാണെങ്കിലും ഞാൻ തയ്യാറാണ്. ഇനി ആന്റണിയാണ് കളിക്കുന്നത് എങ്കിൽ അദ്ദേഹവും മികച്ച പ്രകടനം പുറത്തെടുക്കും. അസാധാരണമായ മികവുള്ള ഒരു താരമാണ് ആന്റണി. ടീമിനകത്ത് മത്സരം ഇല്ലെങ്കിൽ അതൊരിക്കലും ടീമായി മാറുകയില്ലല്ലോ. ഇതാണ് റാഫീഞ്ഞ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ ബ്രസീലിൻ്റെ പരിശീലകനായ ടിറ്റെ റാഫീഞ്ഞയെ തന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തുക. ഒരുപക്ഷെ പകരക്കാരൻ്റെ രൂപത്തിലായിരിക്കും ആന്റണി ബ്രസീലിന് വേണ്ടി കളിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഇമേ കൊണ്ടും കാണാം.